ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വിശാലമായി വിസ്തരിച്ച ഒരു കുളി എന്ന് പറയുമ്പോൾ തേച്ചൊരച്ച് കുളിക്കുക എന്നാണ് നമ്മൾ മലയാളികൾ പറയുന്നത്. അതായത് നല്ല പയർപൊടിയോ കടലമാവോ അല്ലെങ്കിൽ മഞ്ഞളോ എടുത്തിട്ട് നന്നായിട്ട് ഇഞ്ച വല്ലും ചതച്ച ഇഞ്ചയിൽ തേച്ച് നമ്മുടെ ശരീരത്തിൽ ഒരച്ച് കുളിക്കുന്നതാണ് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിന് കൂടുതൽ ഉന്മേഷവും ഊർജവും കിട്ടുന്നത്, സ്കിന്നിന് നല്ലത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇഞ്ചയും ചകിരിയൊന്നും കിട്ടാനില്ലാതായപ്പോൾ പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. നല്ല സോഫ്റ്റ് പോലെ പഞ്ഞി പോലിരിക്കുന്ന ചെറിയ ഈ മെഷ് പോലുള്ള സ്ക്രബ്ബറുകൾ ഇന്ന് പലരുടെയും ബാത്റൂമുകളിലുണ്ട്. അവർ കുളിക്കുന്ന സമയത്ത് സോപ്പോ അല്ലെങ്കിൽ ഷവർ ജെല്ലോ ഇതിനകത്ത് പുരട്ടിയിട്ടാണ് ദേഹം മുഴുവൻ ഉരച്ച് കുളിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന, അതായത് കടലമാവിലും പയർപൊടിയിലും ഈഞ്ചയിലും ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകളിലും ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. നമ്മൾ മനുഷ്യരുടെ സ്കിന്ന്, ചർമ്മം എന്ന് പറയുന്നത് പൊതുവെ സോഫ്റ്റ് ആണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ വെള്ളം വീഴുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറമെയുള്ള ലെയറ് വെള്ളം വലിച്ചെടുത്ത് കുറച്ചുകൂടി മൃദുവുള്ളതാവും. ഈ ഒരു സമയത്ത് നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷവർ ജെല്ല് തേച്ച് കുളിക്കുമ്പോഴോ വലിയ പ്രോബ്ലം ഇല്ല, കാരണം അതിന് ഒരു വഴുവഴുപ്പുണ്ട്. എന്നാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പൊടികൾ കുഴച്ചിട്ട്, അതായത് പൊടികൾ കുഴയ്ക്കുന്ന സമയത്ത് ചെറിയ പരിവരിപ്പുണ്ടാവും അല്ലേ, തരികൾ അതിനകത്തുണ്ടാവും, ഇവയാണ് നമ്മൾ തേച്ചുരച്ച് കുളിക്കുന്നതെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ ഇവ കുഴച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് തന്നെയാണെങ്കിലും ഇഞ്ചയിലോ ചകിരിയിലോ സ്ക്രബ്ബറിലോ മുക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉരയ്ക്കുന്ന സമയത്ത് സ്കിന്നിൻ്റെ പുറമെയുള്ള ഒരു ലെയറുണ്ട്. ഈ ലെയറിന് ചെറിയ കേടുപാടുകളുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ കുളിക്കുമ്പോൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? സ്കിന്നിൽ പറ്റിയിരിക്കുന്ന ചെളിയും പൊടിയും എല്ലാം ഇളകിപ്പോകുന്നതിനാണ്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് ഇത്തരത്തിൽ സ്കിന്നിൽ വലിയ ചെളിയും പൊടിയും വരുന്ന സാഹചര്യമില്ല. മാത്രമല്ല നമ്മുടെ എല്ലാം സ്കിന്ന് വളരെ സെൻസിറ്റീവുമാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല. ഒരു 30-40 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അന്നത്തെ ജനങ്ങൾ കൂടുതലും മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. ദിവസവും വെയിലും വെള്ളവും ചെളിയും മണ്ണും എല്ലാം കൂടുതൽ ഇടം പഴകിയിട്ട് നമ്മുടെ സ്കിന്നിന് കൂടുതൽ റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ സ്കിന്നിനകത്ത് ഈ വെയിലും പൊടിയും എല്ലാം ഏറ്റിട്ട് കുറച്ചുകൂടി സ്കിന്നിന് ഒരു കട്ടിയുണ്ടാവും. പണ്ടുള്ള ജനങ്ങൾ പൊടിയിലും ചെളിയിലും എല്ലാം ജോലി ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് അവരുടെ സ്കിന്നും കുറച്ച് കട്ടിയുണ്ട്. അവരുടെ സ്കിന്നിൽ പട്ടിയിരിക്കുന്ന ഈ മണലും പൊടിയെല്ലാം പോകണമെങ്കിൽ അത്യാവശ്യം ഇഞ്ചയോ അല്ലെങ്കിൽ ചകിരിയോ സോഫ്റ്റ് ആക്കി അതുപയോഗിച്ച് തിരുമ്മി തന്നെ കഴുകിയായിരുന്നു. അന്ന് സോപ്പൊന്നും ഇത്രയ്ക്ക് അവൈലബിൾ അല്ല. അന്ന് അതുകൊണ്ട് അവർ ഈ പയർപൊടിയും കടലമാവും എല്ലാം ഉപയോഗിച്ച് സ്കിന്ന് വൃത്തിയാക്കി വന്നിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മൾ വെയിലധികം കൊള്ളുന്നില്ല, നമ്മൾ പൊടിയുടെ ഇടയിൽ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ്, വളരെ സെൻസിറ്റീവ് ആണ്. ഇത്തരത്തിൽ സ്കിന്നിൻ്റെ പുറത്താണ് നമ്മൾ പഴമയുടെ പേര് പറഞ്ഞിട്ട് ഈ പയർപൊടിയും കടലമാവും എല്ലാം തേച്ച് ഉരച്ച് കഴുകുന്നത്. വെറുതെ പുരട്ടുന്നത് പ്രോബ്ലം അല്ല കേട്ടോ, ഇവ നമ്മൾ ഉരയ്ക്കുന്ന സമയത്താണ് ഈ പ്രോബ്ലം. നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇഞ്ചയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചകിരിക്കകത്തോ ഇല്ലെങ്കിൽ സ്ക്രബ്ബറിനകത്തോ എല്ലാം തന്നെ വളരെ മൈക്രോ ബ്രസിൽസ് ഉണ്ട്. അതായത് വളരെ ചെറിയ നാരുകൾ പോലുള്ള ഫൈബറുകളാണ് ഉള്ളത്. ഇവ നമ്മൾ നമ്മുടെ ഈ സോഫ്റ്റായ കുതിർന്ന വെള്ളം കൊണ്ട് കുതിർന്ന സ്കിന്നിൽ ഉരയ്ക്കുന്ന സമയത്ത് പുറമേയുള്ള സ്കിന്നിൻ്റെ ചെറിയ ഏരിയകളിൽ ചെറിയ മൈക്രോ അബറേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ കുളിച്ചു കയറിക്കഴിഞ്ഞ്, ഇവയെല്ലാം തേച്ച് കുളിച്ച് കയറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ ചെറിയ ഈ അബറേഷൻസിൽ ചെറിയ ഒന്നുകിൽ ബാക്ടീരിയൽ പ്രശ്നം വരാം, ഇല്ലെങ്കിൽ നമുക്ക് അലർജി പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർ പറയാറുണ്ട്, നിങ്ങൾ സോപ്പ് ഉപയോഗിക്കില്ലേ, പയർപൊടിയോ കടലമാവോ തേച്ച് ഉരച്ച് കഴുകുക എന്ന്. കൈ ഇവിടെയൊക്കെ പുരട്ടുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, പക്ഷെ നമ്മൾ ഉരച്ച് കഴുകുന്ന സമയത്ത് ഈ ചെറിയ റബ്ബിംഗ് ഈ ഭാഗത്ത് അവർക്ക് കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കും. അതായത് ഡ്രൈ സ്കിൻ ടെൻഡൻസി, എക്സിമ പോലുള്ള പ്രോബ്ലം ഉള്ളവർ സ്കിന്നിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ഈ പയർപൊടിയോ കടലമാവോ ഇഞ്ചിയോ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കംപ്ലൈന്റ് കൂടാനാണ് സാധ്യത. ഈ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഇത്തരത്തിൽ സ്ക്രബ്ബറുകളോ ഇഞ്ചയോ ഉപയോഗിച്ച് സ്കിന്നിനെ നമ്മൾ ഉരച്ച് കഴുകിക്കഴിഞ്ഞാൽ അതിനുശേഷം അവർ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് അവരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അതായത് അൾട്രാവയലറ്റ് റേഡിയേഷൻസോ അല്ലെങ്കിൽ മറ്റു സ്കിന്നിൽ വരുന്ന സെൻസിറ്റിവിറ്റിയും കൂടാനാണ് സാധ്യത, അല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അതായത് നമ്മൾ ഗുണത്തിന് വേണ്ടി എന്ന് ചെയ്യുന്ന ഇത്തരത്തിൽ സ്ക്രബ്ബറുകളോ അല്ലെങ്കിൽ ഇഞ്ചയോ എല്ലാം തന്നെ സ്കിന്നിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഉപയോഗിക്കണ്ടേ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പയർപൊടിയോ കടലമാവോ എല്ലാം തന്നെ പതപ്പിച്ച് അവയുടെ പതയോടുകൂടി മുകളിലത്തെ ഒരു ലെയർ എടുത്തിട്ട് നമുക്ക് സ്കിന്നിൽ പുരട്ടാം. അവ വെച്ച് തേച്ച് ഉരച്ച് കഴുകുന്നത് നല്ലതല്ല.
നിങ്ങൾ ഇങ്ങനെ പുരട്ടിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് ഇവ കഴുകി കളയുക. സ്കിന്നിന് കുറച്ച് മൃദുത്വം കിട്ടും, അതാണ് നല്ലത്. അതല്ലാതെ ഉരച്ച് തേച്ച് കഴുകരുത്. ഈഞ്ചയോ അല്ലെങ്കിൽ ചകിരിയോ എല്ലാം തന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് സ്ക്രബ്ബറിന്റെ അതേ ഒരു രീതിയാണ്. ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ സ്കിന്നിൽ നന്നായിട്ട് കുതിർത്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഇവ ഉപയോഗിച്ച് ശക്തിയായിട്ട് ഉരയ്ക്കരുത്. വളരെ മൃദുവായിട്ട് നിങ്ങൾ ശരീരത്തിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ, അതായത് ഇപ്പൊ പാദം, അതായത് നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ സ്കിന്നിന്റെ കട്ടിയുള്ള ഭാഗങ്ങളിലോ ഇവ ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ വളരെ കട്ടിക്ക് ഉരയ്ക്കാതെ ലൈറ്റായിട്ട് തുടച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സ്കിന്നിന് വലിയ പ്രോബ്ലം ചെയ്യത്തില്ല. ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ സ്ക്രബ്ബറുകളോ ഈഞ്ചയോ എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ സ്ക്രബ്ബറുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ചില സെന്റഡ് ആയിട്ടുള്ള സ്ക്രബ്ബറുകളുണ്ട്, അതേപോലെ മോയ്സ്ചറൈസിങ് ലോഷൻ ചേർത്തുള്ള സ്ക്രബ്ബറുകളുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം വസ്തുക്കൾ നമ്മുടെ സ്കിന്നിന് സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനാണ് സാധ്യത. നിങ്ങൾ പയർപൊടിയോ കടലമാവോ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നാച്ചുറൽ സ്ക്രബ്ബർ വിശദീകരിക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ നമുക്ക് സ്കിന്നിൽ തേച്ച് കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി മൃദുത്വം കിട്ടുന്നതിന് നല്ലതാണ്. ഇത്തരത്തിൽ നിങ്ങൾ പയർപൊടിയോ കടലമാവോ ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ടെൻഡൻസിയോ സെൻസിറ്റീവ് സ്കിന്നോ ഉള്ളവർക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് സ്കിന്നിൽ നമ്മൾ കുളിക്കുന്നത് കുറച്ചുകൂടി സ്കിന്നിന് ഒരു ഹെൽത്തി ഒരു ടോൺ നൽകാനായിട്ട് സഹായിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് സ്കിന്നിൽ പുരട്ടി കുളിക്കുന്നതിന് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വിശദീകരിക്കാം. തേങ്ങ അരച്ചിട്ട്, അതായത് ഒരു അല്പം തേങ്ങ എടുത്തിട്ട് മിക്സറിൽ നന്നായിട്ട് അരച്ചിട്ട് അതിനകത്ത് ഒരല്പം മഞ്ഞളിന്റെ പൊടി, നമ്മുടെ പൊടിപ്പിച്ച മഞ്ഞളിന്റെ പൊടി, അത് അധികം ഒന്നും വേണ്ട, നാലോ അഞ്ചോ നുള്ള് പൊടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സ്കിന്നിൽ പുരട്ടിയിട്ട് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം സാൻഡൽവുഡ് ഓയിലോ എന്തെങ്കിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു നല്ല ഇമ്പമാർന്ന ഒരു മണം കിട്ടാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. ഇവയും ഉരച്ച് കുളിക്കുന്നത് ഒരിക്കലും സജസ്റ്റബിൾ അല്ല. ഈ ഒരു രീതിക്കാണെങ്കിൽ നമുക്ക് സ്കിന്നെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴും നമ്മുടെ പണ്ടുള്ളവർ ഇങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് കരുതിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ടോൺ, നമ്മുടെ സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ മനസ്സിലാക്കാതെ പലപ്പോഴും ഇപ്പോഴത്തെ ഈ കോമ്പിനേഷൻസ് പയർപൊടിയും കടലമാവും ചകിരിയും ഈഞ്ചയും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.